ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അൻ അതർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ബാർ കോഡ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഈസിലി നമുക്ക് എങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് എടുക്കാം ഈ ഒരു ബാർ കാഡ്സ് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഗായിസ് നിങ്ങൾക്ക് ബാർ കാഡ്സ് എന്താണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ബാർ കോഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ കൈസ് നിങ്ങൾ ആദ്യമായിട്ട് ബാർ കോഡ്സ് പ്രാക്ടീസ് ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാപ്പോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയായി കാരണം കുറേ ഗിറ്റാർസിലൊക്കെ അതിൻ്റെ ആക്ഷൻ നല്ല ഹൈ ആയിരിക്കും അപ്പോൾ ആ ആക്ഷൻ ഹൈ ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് നല്ലതായിട്ട് എഫേർട്ട് ഇട്ട് പ്രസ് ചെയ്യണം എന്നാലേ ആ ബാർ നല്ലപോലെ നമുക്ക് എല്ലാ സ്ട്രിങ്സും റിങ് ആവുകയുള്ളൂ ബാർ കോഡ് പ്ലേ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ ക്യാപ്പ് യൂസ് ചെയ്യണത് നമ്മൾ ഈ ക്യാപ്പ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ഫ്രെറ്റിലാണ് ബാർ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രെറ്റിൽ ഇങ്ങനെ ക്യാപ്പ് വെച്ചാൽ ഈ ഗിറ്റാറിൻ്റെ ആക്ഷൻസ് കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും ആ ആക്ഷൻ കുറഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്യാപ്പ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇവിടെ ഫിഫ്ത്ത് ഫ്രട്ടിൽ പ്ലേസ് ചെയ്തിട്ട് എനിക്ക് സെവൻ ഫ്രട്ടിൽ പ്രാക്ടീസ് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ബാർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽ ബാർ ചെയ്യാൻ യൂസ് ചെയ്യണം നമ്മളെ ഫസ്റ്റ് ഫിംഗർ ആണ് അപ്പോൾ ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഫസ്റ്റ് ഫിംഗറിൻ്റെ ഫ്ലാറ്റ് സൈഡ് ഈ ഫ്രണ്ട് ഫ്ലാറ്റ് സൈഡ് വെച്ചല്ല നമ്മൾ ബാർ ചെയ്യണത് നമ്മളെപ്പോഴും ഈ ഫിംഗറിൻ്റെ തൊട്ട് സൈഡിലുള്ള പോർഷൻ വെച്ചാണ് നമ്മൾ ബാർ ചെയ്യണത് ഇപ്പോൾ ഇവിടെ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു ബോൺ ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡിൽ നമ്മൾ ഫസ്റ്റ് ഫിംഗറിൻ്റെ സൈഡിൽ അപ്പോൾ ഈ സൈഡ് പോർഷൻ വെച്ചാണ് നമ്മൾ ബാർ ചെയ്യണത് ഫ്രെട്ടിനെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചത് നമ്മളെ ഫസ്റ്റ് ഫിംഗർ എടുത്തിട്ട് നമ്മളിപ്പോൾ നമ്മൾ നമ്മളീ ഫ്രെട്ട് ഒരു ഫ്രെട്ടിൻ്റെ ഈ അയൻ ബാറുണ്ട് അയൺ ബാറിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വയ്ക്കണം എന്നിട്ട് ഈ ഫിംഗർ നമ്മളിങ്ങനെ ശകലം ടിൽറ്റ് ചെയ്യണം ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എൽബോ നമ്മൾ അടുത്തോട്ട് വരും ഇങ്ങനെ ഒരിക്കലും എൽബോ ഇങ്ങനെ വയ്ക്കല്ലോ അപ്പോൾ ബാർ കോഡ് പെർഫെക്റ്റ്ലി അത് കിട്ടില്ല അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫിംഗർ ശകലം ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോഴത്തേന് എൽബോ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെ അടുത്തോട്ട് വരും അപ്പം കുറച്ചുകൂടി നമുക്ക് നല്ലപോലെ ബാർ ചെയ്യാം ആ ഒരു ഫ്രെഡ് അപ്പോൾ നമ്മളെ ഈ ബോൺ ഈ സൈഡിലുള്ള ബോൺ വെച്ചാണ് നമ്മൾ ഈ ഒരു ഫ്രെട്ടിനെ നമ്മൾ ബാർ ചെയ്യണത് കാരണം ഈ ഫ്ലഷി സൈഡ് ആണെങ്കിൽ സോഫ്റ്റ് ആണ് ആ ഫ്ലഷി സൈഡ് വെച്ച് നമ്മൾ ചെയ്താൽ അതെല്ലാം നല്ലപോലെ പ്രെസ്സ് ചെയ്യൂല എല്ലാ സ്ട്രിങ്സിനെയും അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലുള്ള ബോൺ പോർഷൻ യൂസ് ചെയ്യണത് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തമ്മ നമ്മളെ തം പ്ലേസ് ചെയ്യണത് നമ്മളെ ഈ ഫ്രെഡ് ബോർഡിൻ്റെ ബാക്കിലാണ് ആ സെൻറ്റർ പോർഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇതിങ്ങനെ ഇവിടെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഈ തം ഈ ഫസ്റ്റ് ഫിംഗറും നമ്മളിങ്ങനെ പിൻ ചെയ്യും അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടൈറ്റായിട്ട് നമുക്ക് ആ സ്ട്രിങ്സിനെ ബാർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ തമ്മെടുത്തിട്ട് നമ്മളെ ഈ ഫ്രെഡ് ബോർഡിൻ്റെ ബാക്കിൽ വയ്ക്കുന്നത് നമ്മളെ നമ്മളെ തം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ മസലാണ് ഫങ്ഷനാവുന്നത് അപ്പോൾ നമ്മൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം എപ്പോഴും തം ബാക്കിൽ വെച്ചാണ് കോഡ്സ് ഹോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു മസൽ സ്ട്രെങ്തനാകും ഈ മസൽ സ്ട്രെങ്തനാകുമ്പോൾ നമുക്കാണെങ്കിൽ ഈ ബാർ കോഡ്സ് പ്ലേ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആവും ഇങ്ങനെ തം വെച്ചാൽ നമുക്ക് ആ ഒരു മസിൽ സ്ട്രെങ്ത് കിട്ടില്ല ആ മസിൽ സ്ട്രെങ്ത് കിട്ടാത്തതുകൊണ്ട് ബാർ കോഡ്സ് ഒന്നും നല്ലപോലെ പ്ലേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ആ തമ്മെടുത്തിട്ട് ഈ ഗിറ്റാറിൻ്റെ ഫ്രെഡ് ബോളിൻ്റെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കണം സെൻ്ററിൽ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഈ തമ്മും ഈ ഇൻഡെക്സ് ഫിംഗറും നമ്മളിങ്ങനെ പ്രെസ് ചെയ്യും ആ പ്രെസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ എൽബോ എപ്പോഴും നമ്മളെ ബോഡിയുമായിട്ട് അടുത്ത് ചേർന്നിരിക്കും ബാർ കാഡ്സ് ഹോൾഡ് ചെയ്യുമ്പം നോർമൽ കാഡ്സ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേന് ഈ എൽബോ നമ്മളെ ബോഡിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും പക്ഷെ ബാർ കാഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പം ആ എൽബോ നമ്മൾ അടുത്തോട്ട് വരും ആ എൽബോ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത്തോടെ ഈ ബാർ ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഫിംഗറിൻ്റെ ബോൺ സൈഡ് വെച്ചാണ് നമ്മൾ ആ ഒരു ഫുൾ ബാറും ചെയ്യണത് കാരണം ആ ബോൺ സൈഡ് വെച്ചാണ് നമ്മൾ ഈ സ്ട്രിങ്സ് പ്രസ് ആവുന്നത് ചിലവർക്കൊക്കെ പ്രെസ്സാവാത്തത് ഈ ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങും ആണ് അപ്പോൾ ആ ബോൺ സൈഡ് യൂസ് ചെയ്യുമ്പോൾ സ്ട്രിങ്സ് എല്ലാം നമുക്കിങ്ങനെ റിങ് ആവും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് ഈ സെക്കൻഡ് ഫിംഗർ എടുത്ത് അതിൻ്റെ പുറത്തിങ്ങനെ വയ്ക്കാം കുറച്ചുകൂടി നന്നായിട്ട് അതിനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകും തോറും നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ഫിംഗർ എടുത്തിട്ട് ഫസ്റ്റ് ഫിംഗർ വെച്ച് മാത്രം എല്ലാം റിങ് ആവണോ ഇല്ലെന്ന് നോക്കണം പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലവർക്കൊക്കെ ഈ ഫസ്റ്റ് ഫിംഗർ നല്ല മോളിൽ വെച്ചാലേ ആർക്കൊക്കെ കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ ചിലർക്കൊക്കെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ടിപ്പ് കുറച്ച് മാത്രമാണ് മുകളിലോട്ട് പോകണേ ചിലവർക്ക് കുറച്ച് മാത്രം ഇങ്ങനെ വെച്ചാൽ മതി അത് നിങ്ങൾ ഓരോ ആൾക്കാരെയും കംഫർട്ട് അനുസരിച്ചാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന പൊസിഷൻ നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോൾ ചിലവർക്കൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാം എല്ലാ ഒരു സ്ട്രിങ്ങും റിംഗ് ആവുകയുള്ളൂ ചിലവർക്ക് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഇങ്ങനെ മുകളിൽ വെച്ചാൽ നമ്മൾ അടുത്തൊരു എ ഷേപ്പ് ബാർ കോഡാണ് നമ്മൾ പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇതിൽ വരാൻ നല്ല ടൈമുണ്ട് നല്ല ടൈം എടുക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വരാൻ പക്ഷേ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഇങ്ങനെ പ്ലേ ചെയ്താൽ അത് കുറച്ച് ഡിസ്റ്റൻസേ കാണുള്ളൂ അടുത്ത കോഡിലോട്ട് ഷിഫ്റ്റ് ആവാനും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ചിലർക്ക് ഇത് ഫുല്ലി ഇങ്ങനെ ഫ്ലാറ്റായി വയ്ക്കും ഫുള്ളി ഫ്ലാറ്റായി വയ്ക്കൽ ഈ നമ്മൾ രണ്ടാമത്തെ മടക്ക തൊട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ബെൻഡ് ചെയ്യണം നമ്മളെ സൈഡിലോട്ട് അത് പുല്ല് ചെയ്യണം ഇങ്ങനെ പുല്ല് ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്ത് ഇങ്ങനെ എല്ലാം ഫിംഗേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഇൻഡെക്സ് ഫിംഗർ എടുത്ത് ഇവിടെ വെച്ച് ഡിൽട്ട് ചെയ്ത് തമ്മെടുത്ത് ഗിറ്റാറിൻ്റെ സെൻറ്ററിൽ ഇവിടെ വെച്ച് എന്നിട്ട് നമുക്കിനി അടുത്ത ഫിംഗേഴ്സ് ഇത് ഒരു ഈ ഷേപ്പ് ഫിംഗേഴ്സാണ് ഇങ്ങനെ നമ്മൾ അതുകൂടി പ്ലേസ് ചെയ്തത് എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഓരോ സ്ട്രിങ്സ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കണം എല്ലാം റിങ് ആവണോ ഇല്ലെന്ന് നോക്കണം എല്ലാം റിംഗ് ആവേണ്ടു ഇപ്പോൾ ചിലവർക്ക് ഈ ഫസ്റ്റും സെക്കൻഡ് സ്ട്രിങ്ങും റിംഗ് ആവില്ല അങ്ങനെ റിങ് ആവുന്നില്ലെങ്കിൽ കുറച്ചുകൂടി നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് എല്ലാം പ്രസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആ ഫിംഗർ വെച്ചിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി അപ്പോൾ എല്ലാം റിംഗായി കിട്ടും അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഫിംഗർ എവിടെ വെച്ചാലാണ് കംഫർട്ടബിളായിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഫിംഗർ എവിടെ വെച്ചാൽ എല്ലാം റിങ് ആവുന്നത് അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈയൊരു ബാർ വെച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യണം എല്ലാ സ്ട്രിങ്സും റിംഗ് ആവണമില്ലെന്ന് നോക്കണം ആ റിംഗ് ആവണില്ലെങ്കിൽ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ ഈ ഒരു സെക്കൻഡ് ഫിംഗർ എടുത്ത് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെക്കാം കുറച്ചുകൂടി പ്രഷർ കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് അടുത്ത ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഈ ഫിംഗേഴ്സ് വെച്ചതിന് ശേഷം എല്ലാം റിംഗ് ആവണോ ഇല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ റിംഗ് ആവണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യണം എന്നിട്ട് അടുത്ത ഫ്രട്ടിലോട്ട് മൂവ് ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട നമ്മൾ റിസ്റ്റ് റിസ്റ്റ് ഇങ്ങനെ ഫുല്ലി ഇങ്ങനെ ബെൻഡ് ചെയ്യല് ശകലം നിങ്ങൾക്ക് ആയിട്ട് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ സ്ട്രെയ്റ്റ് പൊസിഷനിൽ ഇങ്ങനെ മാനറിൽ വയ്ക്കാം ഞാൻ ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ റിസ്റ്റ് ഇങ്ങനെ കുറച്ച് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരല് ഇങ്ങനെ പക്ഷെ കുറച്ച് ഇങ്ങനെ നല്ല ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ ഇങ്ങനെ വയ്ക്കാം പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബാർ എല്ലാം സ്ട്രിങ്സ് റിംഗ് ഓണോ ഇല്ലെന്ന് നോക്കണം വൺസ് അതെല്ലാം റിങ് ആയ നമ്മൾ നോർമൽ ബാർ കോഡ് പ്ലേസ് ചെയ്തിട്ട് സ്ട്രം ചെയ്ത് നോക്കണം വൺ ടു ത്രീ ഫോർ എന്നിട്ട് ഇതെല്ലാം ലിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വെച്ചാൽ അവിടെ നോക്കണം എല്ലാം റിങ് ഓണോ ഇല്ലെന്ന് നോക്കണം എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവായി വരും തോറും ഈ ക്യാപ്പോ എടുത്ത് കുറച്ചുകൂടി ബാക്കിൽ ഇങ്ങനെ വയ്ക്കാം ബാക്കിൽ വെച്ചിട്ട് ഇവിടെ പ്ലേ ചെയ്യാം ഇവിടെ അപ്പോൾ അങ്ങനെ നിങ്ങളെ ബാർ കോഡ് മൂവ്മെൻറ്റും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം ഒരു സ്ഥലത്ത് മാത്രം പ്രാക്ടീസ് ചെയ്യാതെ മൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫിംഗർ മൂവ്മെൻറ്റ്സും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണ് അപ്പോൾ അതൊക്കെയാണ് നോക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലർ ഈ ഫുൾ കോഡും പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഫിംഗേഴ്സ് താഴത്തെ സ്ട്രിങ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് താഴത്തെ സ്ട്രിങ്സ് റിംഗ് ആവാത്തത് അതുകൊണ്ട് നമ്മൾ ഈ ഫിംഗേഴ്സ് എല്ലാം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ച് നോക്കണം സെൻ്ററിൽ പിന്നെ എല്ലാം സെൻറ്ററിൽ ഇങ്ങനെ വയ്ക്കണം അപ്പം ചിലർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഈ ഫസ്റ്റ് ഫിംഗറും സെക്കൻഡ് ഫിംഗറും വെച്ചിരിക്കുന്ന സ്ഥലം ഒരിക്കലും റിങ് ആവില്ല അത് ചിലപ്പോൾ നിങ്ങളെ പ്രശ്നമല്ല ഈ ഗിറ്റാറിൻ്റെ ആക്ഷൻ നല്ല ഹൈ ആയി ഇരിക്കുന്നുകൊണ്ടാണ് അത് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഈ കപ്പോ യൂസ് ചെയ്യുന്നത് ക്യാപ്പോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ആക്ഷൻ കുറച്ചുകൂടി അടുത്തോട്ടായി അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയറാവും ഈ ബാർ കോഡ്സ് ഹോൾഡ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാപ്പ് വരുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ്ലി പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യുമ്പം പിന്നെ ഈ ഫസ്റ്റ് ഫ്രട്ടിൽ അവിടെ ഒന്നും പ്രാക്ടീസ് ചെയ്യല് കാരണം അത് കുറച്ചുകൂടി ഹാർഡാണ് അവിടെ ഹോൾഡ് ചെയ്യാൻ ഇവിടെ ഈ സെൻറ്റർ പോർഷനൊക്കെ കുറച്ചുകൂടി ഈസിയറാണ് അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങൾക്ക് പയ്യെ പയ്യെ ബാക്കിലോട്ട് ഇവിടുത്തെ ഫ്രട്ടിലൊക്കെ പ്ലേ ചെയ്ത് നോക്കാം ഇനിയും ശരിയായി വന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് നല്ലപോലെ പെർഫെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിലോട്ട് ഇവിടെ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവിടുത്തെ ഇമ്പ്രൂവ് ആവും നമ്മൾ ഇവിടെ പ്രാക്ടീസാണ് മെയിൻ കാര്യം നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യും അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഈ ബാർ കാഡ്സ് ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ ചിലവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ബാർ കാഡ്സ് ഹാർഡാണെങ്കിൽ ഓപ്പൺ ഷേപ്പ് ആയിട്ട് പ്ലേ ചെയ്യണം എഫ് മേജർ ആണെങ്കിലും പക്ഷേ ഞാൻ പറയുന്നത് ഈ എഫ് മേജർ ബാർ കാഡ് അല്ലെങ്കിൽ ഈ ഒരു ബാർ കോഡ് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ അതൊരു ബെനിഫിറ്റ് തന്നെയാണ് കാരണം എല്ലാ കോഡും നിങ്ങൾക്ക് ഈ ഫ്രെഡ് ബോർഡ് ഫുല്ലി യൂസ് ചെയ്യാം ഒരു സ്ഥലത്ത് അല്ല ഓപ്പൺ കോഡ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് റിസ്ട്രിക്റ്റഡ് ആണ് അവിടെ മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ ബാർ കോഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് കോഡ് വേണമെങ്കിലും പ്ലേ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബാർ കോഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്തെടുത്താൽ അത് നിങ്ങൾക്കൊരു ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ ബാർ കാഡ് ആദ്യം പെർഫെക്റ്റ് ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ഷെഫ് എഫ് മേജർ കോഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ടത് ട്രൈ ചെയ്യാം പക്ഷേ ബാർ കോഡ്സ് ബേസിക്സ് ആണ് ഈ ഗിറ്റാറിൻ്റെയൊക്കെ അപ്പോൾ അത് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതെങ്ങനെയാണ് ടോട്ടൽ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഈ ഇൻഡെക്സ് ഫിംഗർ എടുക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ സെൻറ്റർ പോർഷൻ കൊണ്ടല്ല പ്ലേ ചെയ്യണം നമ്മൾ ഈ തമ്മിൻ്റെ സൈഡ് ബോൺ ഉള്ള പോർഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഫ്രെഡ് ബോർഡിൽ നമ്മളിത് പ്ലേസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഫിംഗർ എടുത്തിട്ട് ആ ഫ്രെഡ് ബോർഡിൻ്റെ ആ മെറ്റൽ മെറ്റലിരിക്കുന്നതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ ഫിംഗറിങ്ങനെ റോൾ ചെയ്താൽ മതി ലെഫ്റ്റിലോട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈ ഫിംഗർ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എൽബോ നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വരും എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ബോണുള്ള പോർഷൻ ആ സ്ട്രിങ്സിൽ പ്രസ് ചെയ്യണം എന്നിട്ട് നമ്മൾ തമ്മെടുക്കണം തമ്മെടുത്തിട്ട് ഗിറ്റാറിൻ്റെ ഫ്രെഡ് ബോർഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കണം ബാക്കിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് ഫിംഗേഴ്സിനെ ഇങ്ങനെ പ്രെസ് ചെയ്യണം അപ്പം പ്രെസ് ചെയ്യുമ്പോൾ എല്ലാ സ്ട്രിങ്സും റിംഗ് ആവുന്ന കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് എല്ലാ സ്ട്രിങ്സും റിങ് ആവണ ഇല്ലെന്ന് നോക്കണം റിങ് ആയി തുടങ്ങിയാൽ നിങ്ങൾക്ക് അടുത്ത മൂന്ന് ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കാം എന്നിട്ട് അതിലെല്ലാം റിങ് ഇല്ലെന്ന് നോക്കണം എല്ലാം റിങ് ആവുന്നുണ്ട് അപ്പം ബിഗിനേഴ്സ് ആവുമ്പോഴത്തേന് ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നവർ നിങ്ങൾക്കത് ആയി കിട്ടും ശ്രദ്ധിച്ചാൽ മതി ഓരോ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഫിംഗറിലെ എല്ലാ സ്ട്രിങ്സും റിംഗ് ആണോ ഇല്ലെന്ന് അത് റിംഗ് ആയി തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത ഫിംഗേഴ്സ് കഴിക്കാം അപ്പം ഞാൻ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ഫിംഗർ ബാർ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ സ്ട്രിങ്സും റിംഗ് ആവണോ ഇല്ലെന്ന് നോക്കണം എപ്പോഴും നമ്മൾ ഈ ഈ ഇൻഡെക്സ് ഫിംഗറും ഈ തമ്മിൻ്റെ ഇടയിലുള്ള ഈ മസലാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണത് ഈ മസിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാർ കോഡ് പ്ലേ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയറായി എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്യാപ്പോ റിമൂവ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ബാർ കോഡ് പ്ലേ ചെയ്യാം അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപ്പോ യൂസ് ചെയ്യണം ക്യാപ്പോ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആകും ഈ ഒരു ബാർ കോഡ് പ്രാക്ടീസ് ചെയ്യാൻ ഈയൊരു ബാർകോഡ് ഓരോ ഫ്രെട്ടിൽ നിന്ന് അടുത്ത ഫ്രെട്ടിലോട്ട് മൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാർ കോഡ് മൂവ്മെൻറ്റ്സും പ്രാക്ടീസ് ചെയ്യണം ഒരു കോഡിൽ നിന്ന് അടുത്ത കോഡിലോട്ട് ഷിഫ്റ്റ് ആവുന്ന ആ ഒരു ഭാഗം കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇരുന്നോ എന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇടാം അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ